നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ബെസ്റ്റ് അവാർഡിനുള്ള അന്തിമ മൂന്ന് പേരുടെ നോമിനേഷനുകൾ പുറത്തു വന്നു. മികച്ച താരം, മികച്ച കോച്ച്, മികച്ച ഗോൾ കീപ്പർ, ഫിഫ പുസ്കാസ് അവാർഡിനുള്ള മൂന്ന് ഗോളുകൾ, ഈ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മികച്ച താരത്തിനുള്ള അവാർഡിനായി പരിഗണിക്കുന്നത് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, വെർജിൽ വാൻ ഡൈക്ക് എന്നിവരാണ്. ഈ മൂന്ന് പേരിൽ നിന്ന് ഒരാളെയായിരിക്കും മികച്ച ഫിഫ താരത്തിനുള്ള അവാർഡിന് പരിഗണിക്കുക. ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും ആ അവാർഡ് ലഭിക്കുക. നേരത്തെ യുവേഫ അവാർഡിനും ഈ മൂന്ന് പേരെയാണ് പരിഗണിച്ചത്. ഒടുവിൽ വെർജിൽ വാൻ ഡൈക്കാണ് മികച്ച യുവേഫയുടെ മികച്ച താരത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത്. മികച്ച കോച്ചിന് വേണ്ടിയിട്ടുള്ള പുരസ്കാരത്തിന് മൂന്ന് പേരെ പരിഗണിച്ചിട്ടുണ്ട്. അതിൽ യെർഗൻ ക്ലോപ്പ്, പെപ് ഗാർഡിയോള, മൗറിസിയോ പൊച്ചറ്റിനോ എന്നിവരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഈ ലിസ്റ്റിന് ഒരു പ്രത്യേകതയുള്ളത്, ഈ മൂന്ന് പേരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടീമുകളെ പരിശീലിപ്പിക്കുന്നവരാണ്. യെർഗൻ ക്ലോപ്പ് ലിവർപൂളിന്റെ കോച്ചാണ് നമുക്കറിയാവുന്ന പോലെ, അതുപോലെ പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയെ പരിശീലിപ്പിക്കുന്നു, പൊച്ചറ്റിനോ ടോട്ടനാം ഹോട്ട്സ്പറിന്റെ പരിശീലകനാണ്. മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരത്തിനായി മൂന്ന് പേരെ പരിഗണിക്കുന്നുണ്ട്. അതിൽ ബ്രസീലിയൻ താരങ്ങളാണ് രണ്ടുപേർ. ഒന്ന് ആലിസൺ ബെക്കർ, അദ്ദേഹം ലിവർപൂളിന്റെ ഗോൾ കീപ്പറാണ്. മറ്റൊന്ന് എഡേഴ്സൺ മോറസ്, അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പറാണ്. ഒപ്പം എഫ് സി ബാഴ്സലോണയുടെ മാർക്ക് ആൻഡ്രേ ടേസ്റ്റഗനും ഈ പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ഫിഫയുടെ മികച്ച ഗോളിനുള്ള അവാർഡാണ് ഫിഫ പുസ്കാസ് അവാർഡ് എന്നറിയപ്പെടുന്നത്. ഇതിൽ മൂന്ന് താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ലയണൽ മെസ്സിയുടെ ഗോളാണ്. ഒന്ന് റയൽ ബെറ്റിസിനെതിരെ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി 2019 മാർച്ച് 17 താരം നേടിയ ഗോളാണ് ഇപ്പോൾ ഈ അവാർഡിന് പരിഗണിക്കുന്നത്. മറ്റൊന്ന് യുവാൻ ഫെർണാണ്ടോ കിൻഡേറോ എന്ന് പറയുന്ന കൊളംബിയൻ താരമാണ്. അദ്ദേഹം റിവർ പ്ലേറ്റിന് വേണ്ടി റേസിംഗ് ക്ലബിനെതിരെ ഫെബ്രുവരി 10, 2019 ഈ ഗോൾ നേടിയത്. മൂന്നാമതായി പരിഗണിക്കുന്നത് ഡാനിയൽ സോറി, ഫെബ്രുവരി 16, 2019 ഡെബറൻസ് എഫ് സിക്ക് വേണ്ടി നേടിയ ഗോളാണ്. ഇതിൽ ഒരാളെയായിരിക്കും മികച്ച ഗോളിനുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുക. തീർച്ചയായും ലയണൽ മെസ്സി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും. കാരണം ഇതുവരെ ലയണൽ മെസ്സിക്ക് ഫിഫ പുസ്കാസ് അവാർഡ് ലഭിച്ചിട്ടില്ല. ഈ അന്തിമ ലിസ്റ്റിൽ നിന്ന് ഓരോരുത്തരെ തെരഞ്ഞെടുത്തായിരിക്കും അവാർഡ് നൽകുക. ഈ മാസം 23 മിലാനിൽ നടക്കുന്ന ഫിഫ അവാർഡ് നൈറ്റിലാണ് ഈ പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.